ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്ട്രീം. ഇപ്പം നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് കുറച്ച് നേരത്തെയാണ്, സോ ഇന്ന് ഫേസ് ക്യാമില്ല. ഇന്നും ഞാനൊരു ചെറിയ പരിപാടിയിലൊക്കെ ആയിരുന്നു, എല്ലാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഇപ്പം നിലവിൽ. അപ്പം ടയേർഡ് ആയതുകൊണ്ടാണ് ഫേസ് ക്യാം ഇടാത്തത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ദി സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് കോഡാണ്, കോഡ് കഴിഞ്ഞിട്ട് പിന്നെ പബ്ജി. ഡസ്റ്റഡ് ആടാ, വെൽക്കം ടു ദി സ്ട്രീം എടാ. ഡസ്റ്റഡാ, നീ പറഞ്ഞ പോലെ തന്നെ നിന്റെ ചലഞ്ച് ഞാൻ അക്സെപ്റ്റഡ് ആണ്, ചലഞ്ച് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കോഡ്, യെസ് യെസ് യെസ്, കോഡ് സ്റ്റാർട്ട് ചെയ്താ. ഇന്ന് നമ്മൾ കോഡിൻ്റെ നീ തറഞ്ഞ ചലഞ്ച് നമ്മൾ ചെയ്യാൻ പോവാം. ബ്ലാക്ക് ഔട്ട് ചെയ്യേണ്ട, ഡൗൺലോഡ് ആവുന്നു ഇപ്പം, ഡൗൺലോഡ്. ഓക്കെ, ഓൾറെഡി സെറ്റായി. ഓക്കെ, ലെറ്റ്സ് ഗോ. എസ് എം ജി വെച്ചിട്ട്, ഫസ്റ്റ് കിട്ടുന്ന എസ് എം ജി വെച്ചിട്ട് 10 kill അല്ലേ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. എല്ലാവരും ഓരോ ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം. യെസ്, ഓക്കെ ബ്രോ, നിന്റെ ചലഞ്ച് ഞാൻ അക്സെപ്റ്റഡ് ആണ്. ചലഞ്ച് ഇത് ചെയ്ത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിവാർഡുണ്ടോ? റിവാർഡുണ്ടോ? പറയൂ പറയൂ പറയൂ. പുതിയ അപ്ഡേഷൻ വന്നതേ ഉള്ളൂ, എന്തൊക്കെ മാറ്റം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇന്നിപ്പോ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കയറി വന്നതേ ഉള്ളൂ. ഇപ്പം എടാ, സൗണ്ട് എല്ലാം ക്ലിയർ ആണല്ലോ. എടാ, സൗണ്ടിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ. Welcome to Blackout, soldier. The match is about to start. Time for the mission. ഇല്ല, ഗൂഗിൾ പേ ഇല്ല. ഇറ്റ്സ് ഓക്കേ ബ്രോ, ഒരുപാടൊന്നും വേണ്ട. എന്റെ ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ്. ഓക്കെടാ ഓക്കെടാ, താങ്ക്സ് ഡാ. സോ ഗൈസ്, എല്ലാവരും ലൈക്ക് അടിക്കുക, നമ്മുടെ ലൈവിന് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും കോഡ് ലൈവിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പബ്ജി സ്റ്റാർട്ട് ചെയ്യും. ഒരു ഫയറിംഗ് റേഞ്ച്, നമുക്ക് ഫയറിംഗ് റേഞ്ച് ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് അടിക്കാൻ നോക്കാം. സീസൺ 3 ആണ്. അരടാ, ഓ, ഇവന്മാരെവിടോട്ടാണ് കൊണ്ടുപോയത്? ട്രേക്കിംഗ് ടവറിലേക്കാണ്. എടാ, ഞാനേ ഇത് മാറ്റിയിട്ടില്ലടാ. കോസ്റ്റ്യൂം മാറ്റാത്തോണ്ടാണോ, അതോ ക്യാരക്ടർ മാറ്റാത്തോണ്ടാണ് നീ ചോദിച്ചത്? ക്യാരക്ടർ പകുതിയടാ, എനിക്ക് കുറച്ച് കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ ക്യാരക്ടർ കുറച്ച് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഓ, പുല്ല് എനിമി ഇറങ്ങിയിട്ടുണ്ട്.
എടാ ഇത് എൽ എം ജി ആണ് കിട്ടിയേക്കുന്നത്. എൽ എം ജി എടുക്കത്തില്ല, എൽ എം ജി ഞാൻ യൂസ് ചെയ്തില്ല. മാക്സിമം മാക്സിമം ഒഴിവാക്കാൻ നോക്കാം. എനിമി സ്പോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം എൽ എം ജി ഞാൻ യൂസ് ചെയ്യത്തില്ല കേട്ടോ, എസ് എം ജി കിട്ടുന്നിടം വരെ. ഓ നീ അപ്ഡേറ്റ് ചെയ്തില്ല. ഓക്കെ 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 ഓക്കെ. എസ് എം ജി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെത്തന്നുണ്ടായിരുന്നല്ലോ അവനെന്ത്. ഓ പുല്ലനാഴി ചുമ്മാര ടീമേറ്റ് പുള്ളി അടിച്ചിടുവാണല്ലോടാ. The revive flight will arrive in 1 minute. താഴെ വരുന്നുണ്ട്. എടാ കില്ലും പോടാ, എൻ്റെ ഇത് കൊണ്ടുപോയി ഇവന്മാര്. ഒരു കാര്യം ചെയ്യാം, ഇത് ഇത് നോക്കട്ടെ. ഇതിൽ ടീമായിട്ടാണ് ഇപ്പം നോക്കുന്നത്. അത് ഇത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത കളി നമ്മൾ സോളോ പ്ലേ ഇടാം. ഒരു തേങ്ങയില്ല മേളിൽ. എന്തരടേ എന്ത് പരിപാടിയാടി, എന്തോ യുവമാര് നിരത്തി അടി. The safe zone is collapsing. വേണ്ട അത് കൂട്ടിക്കൊന്നു. ഇല്ലടാ എല്ലാം എൽഎംജി മാത്രം ഞാൻ മാക്സിമം എടുക്കാം. സോറി എസ്എംജി മാത്രം എടുക്കാം. ഫസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്തി. ഇടേ ആരെങ്കിലും കോഡ് കളിക്കുന്ന എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഇന്നിപ്പോ ആള് ഇല്ല, ടീമേറ്റ്സ് ഒക്കെ വരുന്നതേ ഉള്ളു. ആ സ്കോപ്പ് മാറ്റാന്നത് നല്ലത് ആടാ. ഓക്കെ ഓക്കെ, മാറ്റാം മാറ്റാം. The revive flight will arrive in 1 minute. Airdrop has been delivered. ഒന്നും ഇതിനകത്ത് ഒരു സാധനം ഇല്ലല്ലോ അവിടെ. വെറുതെ കിടന്ന് ഇവിടെ കിടന്ന് റൗണ്ട് അടിക്കാവുന്നല്ലാതെ വേറെ ഒന്നും ഇല്ല. അടുത്ത് നമുക്ക് അടുത്ത പുഷ് ചെയ്യാം, അതാ നടക്കത്തുള്ളൂ. ഇവന്മാര് നിക്കുന്നിടത്തോട്ടാണല്ലോടാ ഫുള്ള് എനിമിയും വരുന്നത്. നമ്മുടെ അടുത്തും ഒരുത്തനും വരുന്നില്ല. അതും കൊണ്ടുപോയി.
drop is coming. ഇവന്മാര് ഏത് നമ്മുടെ കൂടെ കളിക്കാൻ നമ്മുടെ ടീമേറ്റ്സ് ഇല്ലെങ്കിൽ ഭയങ്കര പാടാ. കാരണം സംസാരിച്ചൊന്നും മിണ്ടാതെ നിന്ന് കളിക്കേണ്ടി വരും. ലാംഗ്വേജ് ഇവന്മാര് ഹിന്ദി ഒക്കെ ആയിരിക്കും, ഹിന്ദിക്കാരൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്. Airdrop has been delivered. The revive flight will arrive in 1 minute. ആ അതിൻ്റെ പുറകെ പോയാൽ നമുക്ക് അടിയിട്ട് M4 SMG എടാ, നീ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഗൺ എടുക്കുക കിട്ടുന്ന SMG എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ മാറ്റിയില്ല, ഫസ്റ്റ് കിട്ടിയ SMG തന്നെ വെച്ചിട്ടുണ്ട്. ബൈസൺ ആണ് വെച്ചേക്കുന്നത്. M4 എൻ്റെ ഫേവറേറ്റ് ഉണ്ടോ? M4 ഞാൻ ഒരെണ്ണം കസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. Airdrop is coming. രണ്ട് കിലോ അടുത്ത Airdrop has been delivered. ഒരു വണ്ടി വരുന്നുണ്ടെന്ന് ഒരു തോന്നിയില്ലാതില്ല. സോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പബ്ജി സ്റ്റാർട്ട് ചെയ്യും. ദി EMP ഡ്രോൺ ഈസ് റെഡി. ഓ പുല്ല് അടി കിട്ടടാ. You can still return to the battle. First challenge flop ആയിട്ടുണ്ട്, കുഴപ്പമില്ല. റിവൈവ് ചെയ്യാൻ നോക്കട്ടെ. Airdrop is coming. ഇതിനെന്നാ ഒരു ഇതിനകത്ത് ആരും ഇല്ലേ? ഇന്നാരും ലൈവ് ഒന്നും പോകുന്നില്ല, ഇവിടെ ആരെയും കാണുന്നില്ല ഇങ്ങോട്ട്. Ship terminal is almost ready. Hello. Airdrop has been delivered. Hello. Hey Abu. Endai. Yes, nee video upload cheyidittunde, njan kandilla, adu kaana. Nee evade? Njan parkund parku. Endu par? Inne full edit cheyidalla, appo korchu scene undu. Appo inne naale rest cheya bro. ഫുള്ള് റെസ്റ്റ് ചെയ്യാം. അപ്പൊ ഒരാളും 9 മണിക്ക് തുടങ്ങി എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അറിയോ, 4 5 മണിയായിട്ട് തീർന്നിട്ട്. അതറിയോ, ഞാൻ കാണാം കാണാം, ഞാൻ കണ്ടില്ല. കാരണം ലൈവ് തുടങ്ങിയിട്ട് ലൈവ് ഇരുന്ന് കാണാന്ന് വിചാരിച്ചിട്ടുണ്ട്. കോപ്പി റൈറ്റ് ഉണ്ട്. ഉണ്ടോ? അത് കോപ്പി റൈറ്റ് നിങ്ങൾക്ക് സീൻ ആവോ ചെലപ്പോ. അതിന് മ്യൂസിക്കിനല്ല കോപ്പി റൈറ്റ് ആവുന്നത്. പക്ഷെ സാധനം കാണിക്കും അല്ല, അത് നിങ്ങൾ കണ്ടാല് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു അല്ല. കാരണം എന്താ
എത്ര നാളായി എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓഹോ, അതിനു വേണ്ടിയാണോ? അപ്പോൾ അടുത്ത പണി അടുത്ത തുടങ്ങിയോ? അടുത്ത വീഡിയോ തുടങ്ങിയോ? ഇല്ല, അത് കണ്ടാ നിങ്ങൾക്ക് സാധനം മനസ്സിലാവും. അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ? ഇല്ല ഇല്ല, അത് നിങ്ങൾ നോക്കിയാ മതി. ഓഹോ, കാരണം ഒന്നും മനസ്സിലാവില്ല കേട്ടാ. അല്ല ബിഗിട, അങ്ങോട്ട് ബിഗിട്. കുഴപ്പമില്ല, മാധവൻ അടിപൊളി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ പോയിട്ട് 7 മണി ആയപ്പോഴത്തേക്ക് വന്നു. 7 മണി വന്ന് അതിന് ഭയങ്കര മഴ ഇടിയായിരുന്നു. ഇപ്പോഴത്തെ തുടങ്ങി ഇന്ന് കോഡിന്റെ ലൈവ് നേരത്തെ തുടങ്ങി. ഇനി പണിയെടുക്കണമെന്നാ? ഡേവിഡിന്റെ കൂട്ടത്തി ഒരാളെ കൂട്ടിക്കുന്നു. എനിക്ക് തെറിവിളി ഡേവിഡിന്റെ കൂട്ടത്തി ഒരാളെ കൂട്ടിക്കാൻ വിളിക്കാം നിന്നെ. എടാ, ഇത്രയും ചെയ്യാൻ അറിയാവുന്ന നീ പണിയെടുക്കാതിരിക്കാന്ന് പറയുന്നുണ്ടല്ലോ പട്ടി, നിന്നെന്ത് പറയണ്ടെന്നറിയോ? അവന് മടിയാ മാധവാ. എടാ, അവൻ ഇന്നിട്ട വീഡിയോ നീ കണ്ടോ? ഇല്ല കണ്ടില്ല, ഞാൻ കാണാൻ വേണ്ടി ഇരിക്കുവാ. കാരണം ലൈവ് തുടങ്ങിട്ട് കാണാന്ന് വിചാരിച്ചിട്ടാ. അവൻ പറഞ്ഞു ലൈവില് കാണണ്ട. കണ്ടു നോക്കത്, ആ വീഡിയോ നീ കണ്ടു നോക്ക്, എന്നിട്ട് പറ. എന്നിട്ട് ഇവനെ എന്തോ പറയണമെന്നറിയോ? പണിയെടുക്കാൻ അറിയാം, നല്ലപോലെ അറിയാം. ഉടായ്പല്ലേ അവൻ? ആ, ചെയ്യാതിരിക്കുമ്പോഴേ ഉണ്ടല്ലോ. അവന് നല്ലപോലെ കഴിവുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താനോ അവൻ തയ്യാറാവാത്തതാണ് അവൻ പ്രശ്നം. ഇനിയിപ്പോ വന്നേള്ളോ, ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കഥ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ പോയിറങ്ങി പോവാം. ഞാൻ ഇച്ചിരി മുമ്പ് ഇവിടെ വന്ന് നോക്കി, ഇവിടെ ആയില്ല. സ്റ്റീവ് വീട്ടിൽ പോകണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ 3 ദിവസം നല്ല ഷോക്കായിട്ടുണ്ട്. ഒരു അടുത്ത ഫ്രണ്ട് എനിക്ക് പണിയാക്കി. ഞാൻ മുന്നാ പറഞ്ഞില്ല ലൈവില് പറയണ്ടെന്ന്. ഇത് സംഭവം പറഞ്ഞാല് ഗൾഫില് മുന്നാന്ന് വരെ ഫോൺ വിളിച്ചല്ലോ, ഒരു തിങ്കളാഴ്ച സമയത്ത് എനിക്ക് ഫോൺ ഉപ്പൊക്കെ ഫോൺ വിളിച്ച് കുറെ സംസാരിച്ചു. ദുബായില് എനിക്ക് ഗൾഫില് ബുക്ക് സ്റ്റാളെല്ലാം പണിയാക്കി തരാന്നെല്ലാം പറഞ്ഞു. ഇന്നലെ വെള്ളിയാഴ്ച പള്ളിക്ക് പോവാൻ വേണ്ടി മാറ്റി റെഡി ആയിട്ട് ഫോൺക്കില്ലേ കൊഞ്ഞു വീണ് അച്ചക്കെ ആള് പോയി. എന്നിട്ട് വെള്ളിയാഴ്ച മരിച്ച മയ്യത്ത് അടക്കിയത് ഇന്ന് ഉച്ചക്ക്. പുന്നൻ ചേട്ടാ, മാധവട്ടാ, പുള്ളിക്ക് പെട്ടെന്ന് എന്തെങ്കിലും അല്ല, എന്ത് പ്രശ്നം? സിഗരറ്റ് വെളിയിലുണ്ട്, പക്ഷെ അറ്റാക്ക് ആയിട്ട് പിന്നെ പട പേപ്പറും കാര്യമൊന്നും ശരിയാക്കാൻ വെള്ളിയാഴ്ച ലീവായണ്ട് മൊത്തം ഇറങ്ങിയിട്ട് ഇന്നലെ ഫുൾ പേപ്പറെല്ലാം ശരിയാക്കി രാത്രി ഓടി. എന്തെല്ലാം മാതിരി തന്നെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു മൈൻഡിലെ മാറാൻ വേണ്ടി കുറെ കുറെ എന്തെല്ലാം റിക്കവർ ആയി. എനിക്കാണെങ്കിൽ വേജാറി, എനിക്ക് പണിയാക്കി തരാന്ന് പറഞ്ഞു. ഇപ്പൊ ശരി, ഞക്കിപ്പോ മൈൻഡ് ശരി. പക്ഷെ എന്നെ മാധവട്ടാ, റാവി അതിന്റെ ഇത് കണ്ടിട്ടാ. അപ്പൊ അതിന്റെ ലാസ്റ്റ് സാധനം ഇനി അടുത്ത് വരാണ്ട് അത് റെഡി ആക്കണം. അടുത്ത് സമയം എടുത്ത് അടിപൊളിയായിട്ട് ചെയ്താ മതി. ഇപ്പൊ ചെയ്ത് വെച്ചേക്ക സാധനം അതേപോലെ ഒരു സാധനമാണ്. എത്ര മാധവട്ടനെ അറിയാം എത്ര സമയം ഇരുന്നത് അല്ലേ? അതാ നീ പണിയെടുത്തതിന്റെ റിസൾട്ട് അതിനകത്തുണ്ട്. അടിപൊളിയായിട്ട് നീ ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ അബു ചെയ്തത് എനിക്ക് നമുക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് കാണാം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടില്ല ഇതുവരെ. അവൻ അറിയാടാ പണിയെടുക്കാൻ അറിയാം, നല്ലപോലെ അറിയാം. ചെയ്യാത്തതിന്റെ കുഴപ്പമുണ്ടല്ലോ അവനെ. ഇതേപോലെ ഒന്നോ രണ്ടോ വീഡിയോ ഇതേപോലെ കേറിയാ മതി, സുഖമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. മാധവാ, ഓ മാധവനെ ബ്രൈറ്റ് വിളിക്കുന്നു. എന്നാടാ പറയടാ? മാധവോ എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ട്. ഡിജെ അബുനും ഉണ്ട്, അബുനും ഉണ്ട്. ഒരു ലവ്, കൊറേ ലവ്. ആ വീഡിയോ വീഡിയോ കണ്ടിട്ടായിരിക്കും. വീഡിയോ കണ്ടോന്ന് ചോദിച്ചാൽ എടാ ബ്രൈറ്റ്, നീ അബുവിന്റെ ചാനലിലെ പുതിയ വീഡിയോ ഉണ്ടോ? നമുക്ക് വേണ്ടി അവൻ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ കാണണം, കണ്ടിട്ട് നാലു പേർക്ക്. സ്പൈറക്സ് എന്നുള്ള ചാനൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് അതിനൊരു വീഡിയോ പുതിയ ഇട്ടിട്ടുണ്ട്.
നിങ്ങൾക്ക് കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ഷെയർ സബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സ്പയർ എക്സ് ചാനൽ നെയിം സ്പയർ എക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഷെയർ ചെയ്ത്. ഓഹോ തെണ്ടി എവിടാണോ ഉള്ളത് രണ്ട് കിലോ ആയിട്ടുള്ള ഫസ്റ്റ് ഗെയിം രണ്ട് കിലോ. ഓ 15 കിലോ. പൊളി 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 പൊളി. വീഡിയോ ഒന്നും കണ്ടില്ല, സ്നേഹം പ്രകടിപ്പിച്ചതാണ്. എടാ പോയി കാണടാ വീഡിയോ, ചെറുക്കൻ നമുക്ക് വേണ്ടി ചെയ്തതാ. വീഡിയോ കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമായി പോകും. Just 10 to... Wait, wait bro, wait, wait, wait. Let's start. നിനക്ക് 10 കില്ല്, 10 ന് പകരം നിനക്ക് അത് കൂടുതൽ കില്ല് ഞാൻ ഈ ഗെയിം തരും. മാധവ് പിന്നെ കാട്ടൻ എവിടെ പോയെന്ന് പറഞ്ഞേ? അറിയില്ല, വൈകിട്ട് ഒരേ നമ്പർ തന്നെയാണ്. ഉച്ച കഴിഞ്ഞപ്പോ പോയത്, പിന്നെ ആളെ കണ്ടില്ല. ഇവിടെ ചെറിയ ഇടിയൊക്കെ പെട്ടുന്നുണ്ട്, ഇവിടെ മഴയ്ക്കുള്ള സാധ്യത കാണുന്നു. മഴ ഇടിയായിരുന്നു, അതുകൊണ്ട് ഇവിടെ താമസിച്ചു. പോയി സ്റ്റാർട്ട്. എവിടെയോ പരിചയമുള്ളത് പോലെ. ആരാ? മിസ്റ്റർ ക്രേസി ഹരി. ആഗ്രഹം പറഞ്ഞാൽ അത് വെച്ചെങ്കിൽ സാധിച്ചോളണം. പിന്നെ അല്ല, ഡസ്റ്ററിന്റെ ആഗ്രഹം നമ്മൾ സാധിക്കും. അവൻ ചലഞ്ച് തന്നിരിക്കുകയാണ്. SMG ഫസ്റ്റ് കിട്ടുന്ന SMG വെച്ചിട്ട് 10 kill. നോക്കട്ടെ SMGയുടെ കൂട്ടത്തിൽ എത്ര ഗണ്ണുണ്ട്. ഇവിടെ മറ്റേതുപോലെ പബ്ജിയിലെ പോലെ കാണിക്കാതിരിക്കരുത്. ഇവിടെ കാണിക്കാം SMG ഏതാ LMG ഏതാ എന്നുള്ളത് കാണിക്കും. ഇത് മാത്രം ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ എന്നുള്ളത്. ഷോർട്ട് ഗൺ ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ. എന്തായാലും SMG കിട്ടിയിട്ട് കളി തുടങ്ങത്തുള്ളൂ. SMG കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റ് ഒരു SMG കിട്ടിയിട്ടുണ്ട്. ചാനൽ നെയിം സ്പൈർ എക്സറാ. ഞാൻ 7 മണി. പോയാടാ ആദ്യം രാവിലെ 8 മണിക്ക് ഇറക്കാൻ പ്ലാനിട്ട് നടന്നിട്ട, പിന്നെ 5 മണിക്ക് ഇറക്കാൻ പ്ലാനിട്ട് നടന്നിട്ട. ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, ഞാൻ പോയ വഴിക്കാണല്ലോ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. നീ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞോണ്ട്. പക്ഷെ ഞാൻ മാധേട്ട ഒരു വാക്ക് പറഞ്ഞു, നിന്ന് എന്തായിട്ട് ഇറക്കും. ഹലോ മാധേട്ട, പണിയെടുത്താ എല്ലാം കൂടെ ചിലപ്പോ കത്തു അല്ലേ. അത് കുറച്ച് പണിയുണ്ട്. അല്ല ഇത് എന്താണല്ലേ, നല്ല മാസ് പ്രതീക്ഷിക്കുന്ന അടുത്തായിരിക്കും നോബ് വരുത്ത്.
ചണ്ടി എന്നെ ട്രോളി എല്ലാം വെച്ചേക്കുവാണെങ്കിൽ നിന്നെ ഇടിക്കും ഞാൻ. ഉള്ള കാര്യം പറയണേട്ടാ, ഇവിടെ മുഴുവൻ ട്രോളാനുള്ള സാധനം ഉണ്ടായിരുന്നു, പക്ഷെ അതിലെ ഞാൻ കളഞ്ഞു. മനസ്സിലായേ രവി? വീഡിയോ നീ കാണ്, കണ്ടിട്ട് പറ. വെയിറ്റാണ്, കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. സമാധാനത്തിൽ കണ്ടാൽ മതി, തിരക്കൊന്നും ലൈവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ല കണ്ട വീഡിയോ കണ്ടാൽ മതി. എന്താ തന്നെ കാണാടാ. പിന്നെ അടുത്ത പരിപാടി പിന്നെ അടുത്തത് തുടങ്ങണം. എല്ലാ റെക്കോർഡും കളയണം, ഫുള്ളാ റെക്കോർഡ്. റോക്ക് സ്റ്റാറിലെ ഫുള്ളാ റണ്ടർ ചെയ്തിട്ടേക്കുന്ന വീഡിയോസ് ഒന്നും കളയല്ലേ. എന്താ അത് ബാക്കപ്പിലൂടെ മാറ്റിയിട്ട് ആവശ്യം വരുമ്പോഴും. എന്നിട്ട് ഈ വീഡിയോയ്ക്ക് അത് ഉൾക്കൊള്ളിച്ച ക്ലിപ്പുകൾ ഉണ്ടല്ലോ, അതൊന്നും കളയല്ലേ. അതായത് നീ എക്സ്പോർട്ട് അടിക്കുന്ന സാധനങ്ങള് മനസ്സിലായി മനസ്സിലായി. പക്ഷെ ഈ സാധനം എനിക്ക് ആവശ്യമുണ്ട്. അതെന്തിന്നറിയോ? വേറെ സാധനം വരുന്നുണ്ട്. ഈ സ്റ്റോറി കണ്ടാക്ക് മനസ്സിലാവും അതിനെ കുറിച്ചിട്ട്. അത് പ്രശ്നമാണ്, ഒഴിവാക്കുന്നതല്ല പിന്നീട് ഒഴിവാക്കിയാ. നീ അത് മ്യൂട്ട് ചെയ്ത് വിട്ടാ മതി. ഓഡിയോ ചേഞ്ച് ചെയ്യാൻ മ്യൂട്ട് ചെയ്ത് വിട്ടാ മതി. കുറച്ച് കഴിയുമ്പോ ഇപ്പൊ അങ്ങനെ പോട്ടെ, കുറച്ച് കുറച്ച് കേറട്ടെ. മനസ്സിലായി. ബ്ലോക്ക് അടിച്ചാ എനിക്ക്? ആ പാർസിയൽ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട്. അബു മോനെ സൂപ്പർ. അബു നിന്റെ വീഡിയോ ആവുമ്പോൾ ബ്രൈറ്റ് പോയി കണ്ടിട്ടുണ്ട്. സൂപ്പർ എന്ന്. നൈസ്ടാ നൈസ്. താങ്ക് യു താങ്ക് യു. എയർ ഡ്രോപ്പ് ഹാസ് ബീൻ ഡെലിവർഡ്. തേങ്ങ ഒരു എസ്എംജി ഒരു എം4 പോലും കിട്ടുന്നുണ്ടടാ. റാവി? യെസ് ബ്രോ. പറയ് ബ്രോ. സിറ്റി പോകണ്ടെന്നോ? ഞാൻ ഇന്ന് ഒരു സ്ഥലത്ത് ഒരു ഗെയിമിലും ഇല്ല. എന്താ പറഞ്ഞാല് കുറച്ച് പണിയുണ്ട്, പിന്നെ അടുത്ത കുറച്ച് റെസ്റ്റ് എടുക്കണം. റാബി കറങ്ങാൻ പോട്ടെ. എന്താ പറഞ്ഞടാ, അങ്ങനെ ഉണ്ടായിരുന്നു യാത്ര. നൈസ് ആയിരുന്നു. പോയി പൈൻ പൈൻ വാലി പോയി കുറെ നേരം കിടന്നു. ശരി, എന്നാ നീ പോയത്? ഞങ്ങള് വെളുപ്പിനെ ഇവിടുന്ന് കൂട്ടുകാരനുണ്ടായിരുന്നു, അവന് ഒരു മണി ഒന്നര ആയപ്പോഴത്തേക്ക് ഇവിടെ വന്നു. ഉറക്കം കഴിഞ്ഞിട്ട് പോകുമ്പോ എന്തായിട്ട് വണ്ടി ഓടിക്കുമ്പോ? ഓ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പൈൻവാലി കുറെ നേരം പോയി പൈൻവാലി കിടന്നു കുറഞ്ഞു. പാമ്പൊന്ന് വന്ന് കൊത്തിയാലും അറിയില്ല അല്ലേ. ഓടാ പുല്ലേ. ഒരു ഒന്നൊന്നര ഒന്നര മണിക്കൂർ മറ്റേ അവരില്ല. ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ കിടന്നു ഉറങ്ങി. ഞാൻ പറഞ്ഞതായിരുന്നു എന്റെ കസിന് അവനെ പുറത്തുനിന്ന് വന്നതാന്ന്. ഞാനും വരുമ്പോ എന്നെ ഇതേപോലെ കൊണ്ടുപോണേ. കൊണ്ടുപോടാ നീ. എന്താ പോയി വീട്ടിൽ കിടന്നുറങ്ങാൻ വേദം? പോയി കാട്ടി കിടന്നുറങ്ങാൻ. അടോ എന്തൊരു രസമായിരുന്നു അറിയോ, പൈൻവുഡ് പൈന് കാടി പോയി കിടന്നുറങ്ങാൻ. ഒരു സൗണ്ട് ഉണ്ട് കാറ്റടിക്കുമ്പോഴത്തേക്ക്, ഈ പൈന്റെ ഇലകൾ കൂട്ടി ഇങ്ങനെ ഭയങ്കര ആളായിരുന്നു. പക്ഷെ റാബിനെ കണ്ട പാമ്പൻ ഓടിപ്പോ. Airdrop has been delivered. സ്ട്രൈക്കർ SMG അല്ലേ? ആണല്ലോ. മാദട്ടാ ഇന്നെ പാർട്ട് 2 ന്റെ പണി തുടങ്ങണം. ഫേസ് ക്യാം ഇരടാ, ഫേസ് ക്യാം ഇരടാ ബ്രോ. ഞാൻ എടാ എനിക്ക് വയ്യടാ, ഞാൻ ടയേർഡ് ആണ്. റോക്ക് സ്റ്റാർ തല കളയുന്നട്ടാ. ഓ അത് കളാ. അത് ഞാനൊന്നും ചെയ്തില്ലല്ലോ. പിന്നൊന്നും ചെയ്തില്ല. ക്ലിപ്പ് എട്ടെണ്ണം അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളു. എട്ട് ക്ലിപ്പ് ആയിട്ടുള്ളു. അതിന്റെ ബാക്കി ഇനിയും കിടക്കുക. മറ്റേ പിറ്റിന്ന് കുറെ സാധനങ്ങളൊക്കെ വെട്ടാണ്ട്. രാവി ഓ 2025 മാറിയല്ലേ. പക്ഷേ മുന്നത്തെ മുന്നേ നമ്മ എടുത്തത് വേറെ അല്ലേ പുന്നേ മാധവേട്ടാ. പക്ഷെ അത്
അതാണ് ഇനിയാണ് അത് പ്രശ്നമാവുന്നത്. എന്തിയെ 2025 വർഷം ഇനിയാണ് പ്രശ്നമാവുന്നത്. അതല്ല, അന്ന് എടുത്തത് വലിയ സെറ്റാ, അതിനെക്കാട്ടി ബെറ്റർ ആയിരുന്നു തോന്നല്ലിത്. ഇത് മൊത്തത്തിൽ കൊള്ളാം. നീ എടുത്തേക്കുന്ന ക്ലിപ്പുകളെല്ലാം കിടിലമാണ്, ആ വെട്ടി വെച്ചേക്കുന്ന സ്പേസ് അതെല്ലാം കിടിലമാണ്. എത്ര തപ്പ്, ഒരു ഫോൺ ഫുൾ എന്റെ ഫുൾ ഡയലോഗാ. നിനക്ക് എന്തെങ്കിലും ഓഡിയോ കിട്ടിയായിരുന്നോ? മറ്റേ ഓഡിയോ നീ പറഞ്ഞ ഓഡിയോ കിട്ടിയായിരുന്നോ? അത് പോയി കാണ്, എന്തെല്ലാം തപ്പി പിടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അയ്യോ, പൊന്നൻ ചേട്ടനോട് ഓഡിയോ ചോദിക്കുന്നു, മാധവ ചേട്ടനോട് ഞാൻ ഓഡിയോ ചോദിക്കുന്നു, ഇന്ന് ഫുള്ള് ഓഡിയോടെ ഓഡിയോ. അയ്യോ, ചലഞ്ച് ഇല്ല, ചലഞ്ച് കളിച്ചോണ്ടിരിക്കുക ഫുള്ള്. 10 kills അവൻ പറഞ്ഞേക്കണത്. നീ പബ്ജി വരുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക്? 9 വരത്തില്ലേ മാധവ? മഴ എന്താകും, ഇടിയോട്ടുന്നുണ്ട്. മഴയൊരു പ്രശ്നമല്ല എങ്കിൽ ഞാൻ വരും. വെറുതെ ലാഗ് അടിക്കുന്നു, വണ്ണല ഭയങ്കര കത്തുന്നു അല്ലേ. The safe zone is collapsing. ഇതിപ്പോ ഡിലീറ്റ് ആക്കിയത് വേറെ എവിടെ പോയി നിക്കൂലല്ലോ, മാതട്ട ഡയറക്റ്റ് ഡിലീറ്റ് ആവില്ലേ? ടോപ്പ് സ്റ്റാറിന്ന് പോയ അവിടെന്ന് പോകും. നീ ആ റോക്ക് സ്റ്റാറിന്ന് എക്സ്പ്ലോഡ് അടിച്ച സാധനം 6 അല്ലേ, 10 6 ആയി. അത് നിന്റെ അടുത്ത സ്റ്റോറികൾ വന്നതിന് ശേഷം ഒരു ട്രെയിലർ പോലെ ഒരു സാധനം അവിടെ വെട്ടാൻ പറ്റും. ഇപ്പൊ ഇട്ടേക്കുന്ന വീഡിയോയും ഇപ്പൊ ഇനി ഇടാൻ പോകുന്ന വീഡിയോയും കൂടെ വന്നതിന് ശേഷം ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു ട്രെയിലർ സെറ്റപ്പ് ഉണ്ടാകും. ആ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വീഡിയോ കളയല്ലേ ആവശ്യം വരും. മോനെ ഇപ്പൊ തീർന്നണേ. എല്ലാം ഉണ്ടായിട്ടും സംതൃപ്തർ ആവാത്ത നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ചുറ്റുലോകം watch out, canine unit incoming. canine ഇറക്കിട്ടേക്കുന്ന പുല്ല് ഞാനില്ലേ മാതേട്ടാ, ഇങ്ങനെ നോക്കുമ്പോ മുന്നാക്കിയ തമ്മനെയിൽ എല്ലാം കാണുന്നുണ്ട്. അതുപോലെ ഇട്ടിട്ട് പോലില്ല, നല്ല തമ്മനെയിലാ. ഹലോ ഹലോ, കണ്ടിട്ട് ഒരു ചൂടുള്ള ലൈറ്റ് ആവാൻ പറഞ്ഞ ഇന്നലെ കാണിച്ച സാധനാണോ? ഏതാ കളിക്കുന്നു? പബ്ജിയാ? ഇല്ല, ഞാൻ ഗെയിം എടുത്തോടാ. കോപ്പിടാ, കേനൈനെ എടുത്ത് കിട്ടടാ. എന്ത് തേങ്ങയാടാ തേണ്ടി കാണിച്ചത്?
ടാ പോയടാ പോയടാ ഗെയിം, നിന്റെ ചലഞ്ചില് വീണ്ടും പോടാ. 9 എണ്ണത്തി 9 ഈ ഗെയിമില് 7 കില്ലടാ. കുഴപ്പമില്ല കുഴപ്പമില്ല, നിന്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്ന, നിന്റെ ചലഞ്ച് തീരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കും ഇന്ന്. 10 കില്ല് എടുക്കുന്ന ഞാൻ കളിക്കും. റെഹബിയാണോ അത്? പച്ചത്തല സ്കോർ ബോർഡ് നീ 0 തുടങ്ങിക്കോ, 1 തുടങ്ങിക്കോ, 1 തുടങ്ങ. നീ 0 തുടങ്ങിക്കോ ഈ ഗെയിം, നീ ഇതിന്റെ ബാക്കിയായിട്ട് കൗണ്ട് ചെയ്യണ്ട. ഇനി കയ്യും കാലൊക്കെ ഒടിച്ചു വിട്ടൂലേ. ഞാൻ കണ്ടില്ല ഇതുവരെ, ഒന്നും പറയല്ലേ. ഞാൻ ഇച്ചിരി എത്തിയിട്ടുള്ള മൊത്തം കാണപ്പാ. റീസ്റ്റാർട്ടറാ ആടാ, റീസ്റ്റാർട്ട്. 0-2 യെസ് ബ്രോ, ഷുവർടാ. ഈ പാട്ടുകൾ കോപ്പിറൈറ്റ് അടിക്കില്ലേ? മാറ്റും കേട്ടോ. SMG ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ നിലവില്. മാറോളം നോട്ടേ മുടിയിൽ ചോടി. ഇവിടുന്ന് പാട്ട് പാടുന്നാളെ, ഞാൻ വിചാരിച്ച ഇത് ഇതിലുള്ളതാന്ന്. ഇതണ്ട് ഇതണ്ട അങ്ങനെ എത്ര ഡയലോഗ് ആക്കി ഇന്നത്തെ. വീഡിയോ ആയിട്ട് വെട്ടിട്ടേക്കുന്ന അല്ല എല്ലാ വീഡിയോ ഉണ്ടതല്ല വെട്ടിട്ടതാ. മിണ്ടായിരിക്കുന്നുണ്ടോ? ആ കാറ്റിലാണ് ഞങ്ങള് പുന്നക്കാടനാന്ന് മനസ്സിലാക്കിയത്. കമ്പ്യൂട്ടർ നോക്കാൻ പറ്റൂലോ. നിങ്ങള് ഗുളിക കഴിച്ചോ? എന്നിട്ട്
അതില്ല അതില്ല പറയല പറയല ഇട ഒരാളെ കണ്ടിട്ടാ പയ്യെ പറഞ്ഞത് നിങ്ങളുടെ ഒരു അഭിപ്രായം പറ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം പറ വീഡിയോടെ മൊത്തത്തില് ലാസ്റ്റില് വരുമ്പോള് മകളാകുന്ന അതൊക്കെ സ്റ്റോറിയൊക്കെ അവന്റെ അതിലല്ലേ അവൻ ചെയ്തു വീഡിയോ എടുത്ത് അതിന്റെ പക്ഷെ വീഡിയോ എങ്ങനെയുണ്ട് കൊണ്ടുവച്ചേക്കുന്ന ക്യാമറ ആംഗിള് കാര്യങ്ങള് ഇതൊക്കെ നോക്ക് ഇതൊക്കെ എങ്ങനെയുണ്ട് അല്ലെന്ന് ആലോചിച്ചു ഇതിനെ പണി അറിയാൻ അന്നേരം ഇല്ല ഡേവിഡ് പറയുന്നതിന് യാതൊരു കുറ്റവും ഇല്ല ഇവനെ തെറിയല്ല അവനെ വീട്ടിൽ കയറി ചവിട്ടി കൂട്ടണം പോയിട്ട് അവൻ അറിയാൻ ജോലി എന്താന്ന് ഇത് ധൃതി വെച്ച് രണ്ടു ദിവസം കൊണ്ട് ചെയ്തത് അപ്പൊ മര്യാദക്ക് ചെയ്യുവാന്ന് ഞാൻ പറഞ്ഞു ഇവനെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ല അവൻ ചെയ്യാത്തോണ്ടാണ് അതെ അടുത്ത ലെവൽ ആയിരിക്കണം അങ്ങനെ ഇറക്കാനാ പ്ലാനിന് രണ്ടു മൂന്നോ നാല് ദിവസം കുറിച്ച് അങ്ങനെ എന്നാലും പ്രശ്നമില്ല മതി പയ്യെ മതി എല്ലായിടത്തും ഷെയർ ചെയ്യണേ ആ ഓരോ ആംഗിളും കൃത്യമായിട്ട് നോക്കിയും കണ്ണും വരച്ച് കുറിച്ച് ചെയ്താ മതി അതെ ഇന്നലെ രാത്രി തുടങ്ങിയടിട്ട് ഇന്ന് രാവിലെ ഇന്ന് വൈകുന്നേരം തീർന്നു ഞാൻ തുടങ്ങിയിട്ട് കൊറേ ആയി ഇതുവരെ എന്റെ കഴിഞ്ഞില്ലെന്നേ ഉള്ളു ശരിക്കും ഇന്ന് അങ്ങനെ ഇരുന്നോണ്ട് തീർന്നേ ചേട്ടാ പിന്നെ കാണാൻ എന്തോ പിന്നെ കടാ മാധവന്റെ സെറ്റ് ചെയ്തോ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് ഞാൻ കുറച്ച് പാട് രാവിലെ എന്നെ വിളിച്ചു നടത്തിയതാ എന്നിട്ട് ഇപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാതെ ഞാൻ എണ്ണീറ്റ് വന്നിരുന്ന് ഒന്നനക്കി വെക്കും പിന്നെ ഇൻസ്റ്റ എടുത്ത് നോക്കും പിന്നെ കുറച്ച് അടുത്ത് നോക്കും പിന്നെ ഇൻസ്റ്റ നോക്കും അതിന്റെ ആറോ ഏഴോ ക്ലിപ്പ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു ഇത് ബാക്കി ക്ലിപ്പ് വെട്ടണം അതിന് സിനിമാറ്റിക്കിനകത്ത് ബാക്കി ക്ലിപ്പ് വെട്ടിയിട്ട് പിന്നെ എല്ലാം കൂടെ നുള്ളിപ്പറക്കി ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം കുറച്ച് ടൈം എടുക്കും ഗ്യാങ് ഫണ്ട് അയ്യോ ഞാൻ ഇന്നലെ കൊടുക്കാൻ നോക്കിട്ട് കത്തി കത്തി പോയത് മൂന്നോട്ടം കയറി മൂന്നോട്ടം കറണ്ട് പോയി മൂഞ്ചി തെറ്റി ഇറങ്ങിപ്പോയി കൊറേ കഴിഞ്ഞപ്പോഴേ പബ്ജിയിൽ കയറി എന്നിട്ട് കറണ്ടും പോയില്ലോ ജിയോ ഓണായി കാണുന്നല്ലോ എന്തടാ ഇത് അഞ്ച് പത്തിൽ അഞ്ച് പത്തിൽ ഒൻപത് ഒക്കെ പത്തിലോട്ട് പത്തിലോട്ട് എത്തുന്നു ഇല്ലല്ലോടാ ലോങ് പോയി എന്ന് വരുമ്പോഴത്തേക്ക് സ്കിൽസ് ഉണ്ട് അത് ഈ ക്ലൗണും ഗ്രനേഡും അങ്ങനെയുള്ള സാധനങ്ങളാ ഇവന്മാർ ഇത് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര പാടാ റീസ്റ്റാർട്ട് ബ്രോ റീസ്റ്റാർട്ട് ബ്രോ ഞാൻ
സോങ് മീഡിയ, ഹായ് ബ്രോ, വെൽക്കം ടു ദി സ്ട്രീം ബ്രോ. സിറ്റി പോന്നില്ലേ? ഏത് സിറ്റിയിലാ ആർക്ക് കളിക്കണേ? ഏതിലാ? ഞങ്ങളിപ്പോ ഞാനിപ്പോ കോഡ് കളിക്കൂടാ. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പബ്ജി കളിക്കാം. പബ്ജി ഞാൻ ചെന്നു. വൈ അയ്യോ വയ്യാണ്ടായി. എന്തരടാ വന്ന് 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 സ്വഭാവമായല്ലോ. ഇന്ന് ഞാൻ ഇരിക്കാന്ന് വിചാരിച്ച, പക്ഷെ ഇന്നലെയൊക്കെ പിന്നെയും കമ്പ്യൂട്ടറും പിന്നെ എനിക്ക് പോയി. ഇന്ന് അതും ഇല്ല. അപ്പൊ നിങ്ങൾ എങ്ങോട്ടാ, സിറ്റി ആണോ അതോ പബ്ജി ആണോ ബാക്കിയുള്ളവര്? ആക്ടിവിറ്റി ഒന്നും ഇല്ല. നിലവിൽ പോയ റോബറി അടിക്കാം, ആരോട് കത്തി പറഞ്ഞു നിൽക്കാം. ഞാൻ പതിമൂന്ന് സിറ്റിയിലുണ്ടായിരുന്നു. പുതിയ ഒരെണ്ണം ഉണ്ടാക്കിണ്ടല്ലോ, പക്ഷെ പേരെന്നാ? പേരറിയോ? പേരറിയോടാ? എക്സലന്റ് സിറ്റിയോ? എക്സലന്റ്, എക്സലന്റോ എന്തിനാ അങ്ങനത്തെ സംഭവം? ഞാൻ ലിങ്ക് വേണമെങ്കിൽ തരാം. ലിങ്ക് ഒന്ന് അയച്ച് നോക്കാം എന്ത് സംഭവം. ഇവിടെ ആ മാധവേട്ടൻ ഇട്ടുണ്ട്. ഓക്കെ നോക്കൂ. അത് ഓണായിട്ടില്ല സംഭവം. സർവർ അപ്പായി കാണത്തില്ല. അപ്പായിട്ടില്ല, അവര് തുടങ്ങുന്നുള്ളത്. അവര് ഫ്രീ ഫയർ സ്ക്വാഡ് ഒരുത്തെ എല്ലാരോടും മൈക്കോൺ ആക്കാൻ പറഞ്ഞ ഇങ്ങനെയാണ്. ഒന്ന് പറഞ്ഞാല് ഇങ്ങനെ ചവക്കുന്നേ പോയിത്, രണ്ടാമത്തെ ഫാൻ കാറ്റ്, മൂന്നാമത്തെ ഇങ്ങനെ കുഞ്ഞിന്റെ കാര്യന്നെ. അയ്യോ എന്റെ എന്റേന്നാണോ കാറ്റിന്റെ അച്ഛ? എനിക്കിവിടെ ചൂടെടുത്തിട്ട് എസിയും ഫാനൊക്കെ ഇട്ടുണ്ട്. എസിക്കൊന്നും തണോ ഇല്ല. നോയിസ് കാൻസലേഷൻ ഓൺ അല്ലേ ഇതിലേ? ഏത് ക്ലിയർ ആണുള്ള രണ്ട് ഡി സിയിലെ നോയിസ് കാൻസലേഷൻ ഇതാണോ എന്റെയോ? എനേബിൾഡ് ആണോ അറിയില്ല. അത് എവിടെ ഓൺ ആക്കുക? അതാവോ യൂസർ സെറ്റിംഗ്സാ? ആ അതിനകത്ത് വോയിസ് ആൻഡ് വീഡിയോ കേറ്റുണ്ട്. വോയിസ് ആൻഡ് വീഡിയോയില് നോയിസ് സപ്രഷൻ ഉണ്ടോ? നോയിസ് കാൻസലേഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ആക്കിട്ടാ. അത് എവിടെ? അത് സെറ്റിംഗ്സ് റാ സെറ്റിംഗ്സ് എടുത്തു. ഈ ഫോണിലാണോ? അല്ല 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 പിസിയില. വോയിസ് ആൻഡ് വീഡിയോ എടുത്തു. സ്ക്രീൻ അല്ല മാത്രം
എന്റെ സൗണ്ട് അനുസരിച്ച് കൂടുന്നുണ്ടോ അത് ഒരു കൺട്രോൾ ആക്കി വെക്കും അവിടം വരെ വരുന്നുണ്ട് അത്രേ ഉള്ളൂ കേക്കണുണ്ട് ആ നീ മിണ്ട് വർത്താനം പറ എന്നാലേ കേക്കാനൊക്കത്തുള്ളൂ നമുക്ക് ഹലോ കേക്കണ്ട് പക്ഷേ അവിടെ ഞാൻ പറയണതൊന്നും അങ്ങോട്ട് എത്തണില്ല ായി സിറ്റിയിലെ മടുപ്പ് മാറണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ആക്റ്റീവ് ആകണം ഫസ്റ്റ് അവിടെ എന്തെങ്കിലും എൻഗേജ്മെന്റ് വേണം നമുക്ക് സെറ്റ് ആക്കിയാലോ പണ്ടത്തെ കംബാക്ക് എടുത്താലോ നമുക്ക് കുറച്ച് ആർ പി ഒക്കെ ആയിട്ടങ്ങ് പോയാലോ അങ്ങനല്ല നമ്മളെ പണ്ട് ചെയ്ത തുടങ്ങിയ മാതിരി ചെയ്താലോ അതോ ഒരു പെണ്ണിന്റെ ലൈവ് എടുത്ത് നോക്കിയിട്ട് അവിടെ ചെന്ന് മെച്ച അടിക്കുക ഞാനും സുട്ടുമണിയും കൂടെ സിയോണി കളിക്കാൻ പോവാണോ രാവിലെ പ്ലാൻ ചെയ്ത 8 മണിയാകുമ്പോ ഞാൻ വരാ എട്ടു മണിയായപ്പോ ഞാൻ ചോറിന്റെ ഇട്ടൊന്ന് മയങ്ങിക്കൊണ്ടിരിക്കും അവിടെ ചോറിന്റെ ഇട്ട് ഇങ്ങോട്ട് വന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഉറക്കം വരുന്നു നിശ്ചയ തോണ്ടിത്തോണ്ടി ഇരുന്ന് ഉറക്കം വന്നു അങ്ങോട്ട് വേണം വാങ്ങിച്ചത് എന്ത് തേങ്ങയുടെ അവസ്ഥയാണ് ഇടിവെട്ട് ചെലപ്പം മണിതരാൻ ചാൻസ് ഉണ്ട് കേറുന്നുണ്ടോ എന്റെ രണ്ട് വീഡിയോ അടക്കുവാ യൂട്യൂബിലെ ഇങ്ങനത്തെ ഒന്നും ലൈവ് പോയിട്ടില്ല ഫുഡ് കഴിക്കാന്ന് ഓക്കെടാ ആയിലോടാ ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇന്നലെ ഒക്കെ ഞാൻ ലൈവ് ഇട്ടായിരുന്നു ഓ ചലഞ്ച് ചെക്കന്റെ ചലഞ്ച് SMG വെച്ച് 10 kills കളി 4 കളി കളിച്ചു ഒരെണ്ണത്തില് 9-8 kills വരെ എങ്ങാണ്ടായി ആയിരുന്നു അവൻ ഇട്ടു അതിന്റെ മേളിലോട്ടുള്ള കൗണ്ട് നോക്ക് ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ചലഞ്ച് എന്ന് പറയുമ്പോ ഒറ്റ സ്ട്രെച്ച് വേണ്ട അല്ലാതെ പകുതി പകുതി വെച്ച് കാര്യമില്ലല്ലോ Mm-hmm.
രാജു എന്തി രാജുനെ കണ്ട് കൊറേ ആയല്ലോ. Welcome to Blackout Soldier. The match is about to start. Time for the mission. Get ready. എനിക്കൊരു പ്രേമം. ചളിക്കോ എന്തോ ഒരു ചളിവായിട്ടാ വരുന്നത് ഉറപ്പാ. ഇല്ല ഞാൻ വിട്ട് പോട്ടെ വേണ്ട. അപ്പൊ അറിയാം ഊക്കൽ ഇവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് തെറിക്കുന്നുണ്ടാവും എന്നെ ചളി തെറിക്കുന്നുണ്ടാവും. അതെ കയ്യിന്ന് പോയി മാധവന്റെ കയ്യിന്ന് പോയി. പിന്നെയും തള്ളിക്കോട്ട് വരുവാ എന്തോ പോട്ട് പോട്ട് ആ വഴിക്ക് പോട്ട്. ഈ കല്യാണം വിട്ടുന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്യല്ലേ അതുപോലെ ഇങ്ങനെ തെറിക്കുന്നുണ്ട് മേത്തും ചളി. മാധവൻ എപ്പൊ എന്തും കൊണ്ട് വന്നാലും അടി കിട്ടുമെന്നുള്ളത് മാധവൻ. മാധവൻ ശരിക്കൂലേ മാതട്ട എന്തായാലും ഓരോ തഗ് വന്നതിന് ചില സമയത്ത് നല്ല അടി റിട്ടേൺ കിട്ടുന്നല്ലോ മാതട്ട. എടാ അത് കിട്ടണോടാ കിട്ടാനില്ലേ പറയുന്നത് എന്നിട്ടോ. ഓ കിട്ടിക്കഴിഞ്ഞാ വിഷമം അങ്ങ് തീർന്നല്ലോ പിന്നെ പ്രശ്നമില്ലല്ലോ. അതെ ഒരു സൈഡ് കടന്നുറങ്ങാന്നല്ലേ. ഓ എന്നിട്ട് വേണം അടുത്തൊക്കെ സെറ്റായിട്ട് അടുത്ത് നിനക്കൊക്കെ തരാൻ. കൈവിട്ട് പോയടാ കൈവിട്ട് പോയടാ സ്മാർട്ടാ എടുക്കും നമ്മൾ എന്തായാലും തിരിച്ചെടുക്കും. അതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് കേക്ക് എന്നുള്ളത് കേട്ടിട്ടില്ലേ. ഞാൻ ഇറങ്ങാണേ. ഉറങ്ങാനൊന്നല്ല വലം പോയി കഴിക്കട്ടെ. ചെലപ്പോ ഉറപ്പില്ല. നീ പോയിട്ട് വാ. ഓക്കെ വരാം കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വിശക്കുണ്ട്. ഓക്കെ ബൈ. ഓക്കെ ഫുഡ് മസ്റ്റ് ആണ് അല്ലേ. ശരി എന്നാ പോട്ടെ. Chip terminal is almost ready. നമ്മള് കയറി ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെ അടിച്ചിടും. ഞാന് ചെറിയൊരു വർക്കില്ലടാ
ലീഡറിനെ ജസ്റ്റ് ഒന്ന് ഹോസ്റ്റേജ് എടുക്ക്. ഇവിടെ ഇപ്പൊ ഉണ്ട് ഗെയിം ഹൗസില്, ബാത്റൂം ഒന്ന് കഴിച്ചിട്ട് വരുന്നേ. ബാബു ഉണ്ടോ? ബാബു ഇല്ല. ഞാന് ചെറിയ വർക്കില്ല. പിന്നെ ഇതിപ്പോ 1500 പേരായി. വീഡിയോ കണ്ടോ നീ? ഇല്ല കണ്ടില്ല, കാണാൻ വേണ്ടി ഇരിക്കുവാണ്. ഇത് തീർത്തിട്ട് വേണം കാണാനായിട്ട്. കാണണം, കണ്ടില്ലെങ്കിൽ പിള്ളേരോടെല്ലാം പോയി പറ വീഡിയോ കാണാൻ. ചലഞ്ച് ഒന്ന് തീർത്തിട്ട് വേണം എനിക്ക് അടുത്തതിലോട്ട് പോകാനായിട്ട്. എപ്പോഴാ കോഡ് തീരുന്നേ? ഇവിടെ ഫുഡ് അടിച്ചിട്ട് വരാനായിട്ട് ചിലപ്പം സിറ്റിയിൽ ഒരു പണി കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും പോവുകയാണെങ്കിൽ ഞാനും അങ്ങോട്ട് പോവും. വേഗം വാറും. ഈ ഒരു ഗെയിം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ നിർത്തും, കാരണം ചലഞ്ച് വേണ്ടി, ചലഞ്ചിന് വേണ്ടി നിൽക്കുന്നതാണ്. ഞാൻ ഈ ചാവൻ തന്ന ചലഞ്ച് തീർക്കാൻ വേണ്ടി. Your teammate has been killed. Get the dog tags and help them return to the battle. The revive flight will arrive in 1 minute. ഇതാവിന്റെ നീല ഭസ്മ കൊറിയണിഞ്ഞവള്. മാരെ എവിടാണോ പോയി ചത്തേക്കുന്നത്? Dog tags have been scanned successfully. Your teammate will return to the battle when the next revive flight arrives. Chip terminal is almost ready. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ. വെൽക്കം ടു ദി സ്ട്രീം ഡാ.
അതെ അതെ, വെൽക്കം ടു വേൾഡ്. പോയിട്ട് ഇവൻ എവിടെ പോയി കിടക്കുവാണ് പോയിട്ടുണ്ടാവും. മതിയോ? ഞാൻ കാണുന്ന മതിയോ? എങ്ങനെ നടക്കണം? ഒരു ഉത്തരവാദിത്തമില്ല. എന്താ ഇങ്ങനെ? ഇന്നല്ല നീ പോടുന്നു. ഹലോ, ഭ്രാന്ത് വേദന എന്തെങ്കിലും ഒക്കെ ചെയ്യാം. സിറ്റി കത്തിക്കാം. മുട്ട അടിച്ചോളു. ഓപ്പൻ എവിടെ നിന്ന് അടിച്ചെന്നുള്ളത്? Airdrop has been delivered. പെണ്ണൊരു തിപ്പാത്ത കുട്ടീനെ. The revive flight will arrive in 1 minute. Areva, areva. Nobody patte. Areva. Areva. Areva mukaran pra. Oh, na ponno. ഈ സൈഡിലോട്ട് മാറിയിരിക്കുക. റാബി മാധവ തന്റെ കൂടെ കൂടി എനിക്ക് ഈ സ്റ്റാൻഡേർഡ് അവളോട്. ഇപ്പൊ ഈ സൈഡിലോട്ട് ഒതുങ്ങിയിരിക്കുക. ഇത് ലോ ലെവൽ ആയിരിക്കാൻ പറ്റൂ. ഇത് ലോ ലെവലാണ് കേട്ടോ. ടോജിയാണോ? അല്ല അല്ല അല്ല, ഞങ്ങൾ പുറത്തുനിന്ന് ആളിനെ ഇറക്കിയതാ. ആര്? പുറത്തുനിന്ന് തട്ടാൻ. അബിനെ തട്ടാൻ. എന്ത് പാടും? ഒരു പാടും ഇല്ല. പൊട്ടാൻ തോന്നിട്ടോ. മോകനാന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്യണോടാ? പറയാം, നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം? അതാണ് ഞാനും ആലോചിക്കുക. എന്ത് ചെയ്യാം? നമുക്ക് ക്യാമറ ഉണ്ടാക്കി ഡാൻസ് കളിച്ചാലും കുറച്ചുകൂടി പോയില്ലേ? കൂടെ കുറവ് ഇല്ലടാ. നമുക്ക് ഈ തൊപ്പിയുടെ അത്രയും കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല.
അവനെ രാവിലെ ഞാൻ വിളിച്ചപ്പോ നാരങ്ങ പിടിക്കുക കാര്യത് പിടിയിട്ടിട്ടില്ല. ഇന്നലെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ക്ഷീണം മാറാൻ ഉറക്കമായിരിക്കും. നാരങ്ങ വെള്ളം കുടിച്ചിട്ടേ. അതെ അതെ. ആ എന്തെങ്കിലും ചെയ്യണം. ൂർ കൊള്ളാല്ലേ. നൈസാണ്. അവളുടെ ആകെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുള്ളു. അതറിയോ ആദ്യം മൃണാൽ താക്കൂറിന് ഒരൊറ്റ സിനിമ ഞാൻ കണ്ടിട്ടുള്ളു. പക്ഷെ ആ പടം വല്ലാത്തൊരു ഒരു പടമാണത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹിന്ദി പടം ചെയ്തിട്ടുണ്ട്. ഒരു 80+ കണ്ടന്റൊക്കെ ഉള്ള ഒരു സാധനം. പിന്നെ ചെറിയ ക്ലിപ്പുകൾ അവിടെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതും അടിപൊളി അഭിനയം എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെയാണ്. നല്ല ആക്ട്രസ് ആവും. പരിപാടി പറ സിറ്റി പോകുന്നുണ്ടോ അതോ പബ്ജി കളിക്കുവാനാണോ? സിറ്റി പോവാ വന്ന് വിളിച്ചിട്ട് പോയല്ലേ. കേറല്ലേ. നിങ്ങളാരും ഇല്ലല്ലോ അല്ലേ. അത് ചുരുളഴിയാത്ത രഹസ്യമാണ്. ഇന്ന് നമുക്ക് അബൂരെ പിടിക്കാം. മൃണാൽ താക്കൂറിന്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ ഉണ്ട്. 11 മില്യൺ ആളുകളാണ് ഫോളോ ചെയ്യുന്നത്. മൃണാൽ താക്കൂർ ദുൽഖറിനുള്ള പടമുണ്ടല്ലോ പ്രണയം. എന്തോ പടത്തിന് പേര്? എന്തോ എന്തോ രാമ. ആ സീതാരാമ ആ പടത്തിനകത്ത് നായിക മൃണാൽ താക്കൂർ. 11 മില്യൺ ഫോളോവേഴ്സ്. 11.8. പതിനൊന്ന് മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര ആയി? 10 ലക്ഷം അല്ലേ ഒരു 11 ലക്ഷം. 10 ലക്ഷം അല്ലേ ഒരു മില്യൺ എന്ന് പറയുന്നത്? കോടി കോടി സിറ്റി പോകും. കോടി ബില്യൺ അത് മില്യൺ അല്ലേ. ബില്യൺ അല്ലേ. പിന്നെ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ആണെന്നാ എനിക്ക് തോന്നുന്നത്. ബ്രൈറ്റ് ഇറങ്ങിടാ. ഞാൻ നീ വന്ന ടൈം കൊള്ളാം. എനിക്ക് സിറ്റി പോകേണ്ട ഒരു ചെറിയൊരു അത്യാവശ്യം ഉണ്ടോ? അതെ അതെ. സിറ്റി പോയിട്ട് പരിപാടി ഉണ്ട്.
സിറ്റുവേഷൻ എന്ന് പറയണുണ്ട്. നോക്കട്ടെ. എടാ നീ നീ നേരത്തെ വരാൻ പറഞ്ഞിട്ട് നീ എന്ത് പരിപാടിയാടാ ബ്രൈറ്റ് കാണിച്ചത്? നീ ബ്രൈറ്റ് പോയി പോയോ? ഞാൻ എന്താ പറയാ, എനിക്ക് പെട്ടെന്ന് സിറ്റി വരെ പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. ഇപ്പൊ നമുക്ക് നാളെ കളിക്കാം. അതിന്റെ മോളെ അതിന്റെ മക്കളെ അർത്ഥം കൂടി കോഡ് പോവാന്ന് ബ്രൈറ്റ് ഏടാടാ ചാറ്റ് ഞാൻ ഇപ്പഴാ കണ്ടത്, കണ്ടില്ലായിരുന്നടാ. സിറ്റി ഓപ്പൺ ചെയ്തടാ. 99 നോട്ട് ഔട്ട് മാധവനോ? ഓഹോ എനിക്ക് വയ്യ, എല്ലാരെല്ലാം മാധവനെ ട്രോള് കാണല്ലോ. ഓ വന്നല്ലോ മണവാളൻ. എടാ എടാ അത് ട്രോളല്ല, അത് സത്യമാണ്. അത് നെജം. ഹലോ. അയ്യോ 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 വേറെ ആരെങ്കിലും പണ്ട് പോലും ഇട്ട് കോപ്പ്. ഇതെന്ത് കോപ്പടാ, ഇവിടെ ബഗ്ഗാണല്ലോ. ഇവിടെ ഞാൻ എന്റെ ഡ്രസ് വരെ പോയല്ലോ, ഗ്യാങ് ഡ്രസ് വരെ പോയല്ലോ. പുല്ല് അടിച്ച്ണ്ടിയാകുമ്പോ കൊറേച്ചൊക്കെ വലിച്ചായിരുന്നു അവനവന്റെ ശരീരം. നാളെ രാവിലെ എണ്ണീക്കണം, ക്ഷീണം കാണും എന്നൊക്കെ ആലോചിക്കണം. അവനല്ലേ വേണ്ടല്ലോ. റാബി എവിടെ നിക്കണ? ഫ്രണ്ടിലോട് വരും. അവരെ രണ്ടുപേരുണ്ടാവും. ആറടിച്ചോ വന്നു കഴിഞ്ഞാ പിന്നെ ഞാനിവിടെ നിന്ന് മ്യൂട്ട് ചെയ്യണേ, സിറ്റി പോവാം. ഞങ്ങള് മൂന്നുപേരും ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് കണ്ടേ. എടാ അവനെടുത്താറുള്ളത് ജി ഒരിക്കലും ആരൊക്കെയുണ്ടോ? ഇതെന്ത് കോപ്പടാ, പിന്നെ ഇവിടെ കളിക്കണെന്ന് കാണണമല്ല. അവൻ എന്ത് കേറുന്ന അവണ് അവൻ ചാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് വൈറ്റ് ഡ്രസ്സിലേക്ക് മാറി പോകുന്നുണ്ടോ? മറ്റേ ഡ്രസ് മാറിയടാ, ഡ്രസ് മാറ്റി നോക്ക്. ഞാൻ കൊറേ തവണ ഇപ്പൊ മാറ്റിട്ടാ വന്നേ. അടുത്തില്ലേ? അപ്പോ ഇല്ലല്ല.
മുതുക്കുവരെ പോയിട്ട് വരാൻ എടാ ഒരു വണ്ടി വന്നടാ ഇവനെ നോക്കണം കണ്ടാ എന്റെ ചെറുക്കനാണ് ചെറുക്കനെ നോക്കണം ആരെങ്കിലും ഒരു വണ്ടി വന്നടാ എടാ പ്രണവ് പ്രണവ് ഇല്ല നീ എനിക്ക് ഒരു 50,000 രൂപ വന്നേ ആ തരാം കൈ കൈയിൽ അക്കൗണ്ടില്ല കൈ തന്നാ മതി വണ്ടി വിളിക്കാൻ അക്കൗണ്ടിൽ വേണം സൗണ്ട് ഉണ്ടോ മക്കളെ അല്ലാതെ അക്കൗണ്ട് ഇട്ടേ ഞാൻ ഞാൻ പറഞ്ഞു കേട്ടാ നമ്മൾ അങ്ങോട്ട് ചൊറയുന്നുണ്ട് ലീഡർ തോമസ് പോയത് ഇപ്പൊ പോയത് ഇതല്ലെങ്കി വേണ്ട ഞാൻ കൊണ്ട് ബാങ്ക് ഇട്ടിട്ട് തരട്ടെ മക്കളാ വണ്ടി ഇരിക്കടാ മൈനിങ് ഇവിടെ കൊണ്ടാക്കിയടാ ഞാൻ എന്റെ വണ്ടി ഞാൻ ആരോട് കൊണ്ടിട്ടാ എന്റെ വണ്ടി തിരക്കണ വിടാ പിന്നെ പ്രണവാണ് ചുമ്മാ ചോദിച്ചേട്ട അവനോട് എഴുന്നേറ്റിരിക്കാൻ പറ ഇഷ്ടപ്പെട്ടില്ല അവന്റെ എഴുത്തോ രാവിട്ടോ വണ്ടി വരുന്നു ഇവനങ്ങ് തട്ടിയേക്കട്ടെ എന്ന് ചോദിച്ചോ തട്ടാൻ വേണ്ടി മാത്രം നിൽക്കുന്നവനാണോ പറഞ്ഞടാ ആ സമയത്ത് ഒരു ടൈം എടുക്കുന്നു ആരുള്ള ആളില്ലാന്ന്
ഡൽഹിയിൽ വരുന്നത്? ആരുടെ ചത്ത്? ഹരി. ഒമാരി വന്നില്ലല്ലോ എതിരായിട്ടും കൊറേ സമയം. എടേ രണ്ടുപേരും പോയല്ലോ, എട്ട് പേരായാലോ. ജയ് പോയോ? ജയ് പോയോ? പുറത്തല്ലോ പോയിരുന്നു, പുറത്തേക്ക് പോയിട്ടല്ലേ. ഓന്റെ വണ്ടി ഇപ്പൊ പുറത്താണ്, ലോക്ക്ഡൌണ്. പോയിട്ടില്ല, അതാണ് പ്രശ്നം. ഡ്രസ്സിന്റെ നമ്പർ എത്രടാ? മാസ്റ്ററെ ഹെൽപ്പ് ഇട്ടെ, ഞാൻ ആസി കാട്ടനെ അങ്ങനെ കളയാൻ നോക്ക്. എനിക്ക് കാണില്ലല്ലോ. എനിക്ക് കാണിക്കില്ലല്ലോ. അത് ഇറങ്ങി ഇറങ്ങി കേറ റേഡിയോ. എടാ ഡ്രസ് എത്രയാ, നമ്പർ എത്രയാ മാറ്റിയിട്ടേക്കുന്നെ അറിയോ? ഡ്രസ്സിന്റെ മാറ്റിയിട്ട് വീണ്ടും വീണ്ടും ഒന്ന് ഒന്ന് കോസ്റ്റ്യൂം മാറി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ബഗ് ആയിട്ട് വൈറ്റ് ഡ്രസ്സിലേക്ക് തന്നെ മാറുവോ? അവൻ ചെലപ്പോ ചാവും. ഹെൽത്ത് ഉണ്ടാവില്ല, വെറുതെ നിൽക്കണ ആവശ്യം നിൽക്കണ്ട. എന്തൊരു പരിപാടിയത്? എന്താ അവസ്ഥയാണ്? ഡ്രസ് മാറി ഇവിടെ പോപ്പ് ബഗ്ഗോട് ബഗ് പുല്ല്. എടാ പ്രണവേ, ആ ലോക്കറ നിന്റെ വരെ പറഞ്ഞു. എന്താ മാസ്റ്ററെ? ലോക്കറിന്റെ കാര്യം, എനിക്ക് ലോക്കർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ജാങ്ങോട്ടി പുറത്തുണ്ടോ? നോർമലി ഇൻവെന്ററി ഓപ്പണിംഗ് അല്ലേ?
25 23 187 കറക്കന്നെ ഒമ്പത് പേരെയല്ല സിറ്റി കേട്ടാ നമ്മളെ അതാലേക്കണേ ഇതാരീ വണ്ടി വന്നേക്കുന്നെ ബ്ലാക്ക് വണ്ടി യാരിത് ഹായ് തമിഴ് ഓ തമിഴ് ഹായ് മച്ചാ ഓ சொல்லுங்க ബ്രോ തമിഴ് தெரியும் எப்படி இருக்கீங்க ബ്രോ ஆமா தெரியும் ப்ரோ சொல்லுங்க ப்ரோ எடா கேக்கவா ஸ்டார்ட்டிங்ல ப்ரோ ஓ சாப்பிட்ட சாப்பிட்ட அட 10 18 சாப்பிட்ட கொஞ்சம் எடு நோக்கு அவட அப்பட சிச்சுவேஷன் ആണ് அப்ப அவடன்னுள்ள ஒரு உண்டாவே ராஜா ராஜா ப்ரோ ராபி ராபி சரியா ராபி எல்லாம் பார்த்தாச்சா அப்ப நமக்கு வேணும்னு ப்ரோ அவங்க ஏதோ ஒரு பேர் இறங்கி கையில தல அவமரி ரவுண்ட் அடிக்கാൻ பண்ணு நல்லாவே க்ளீன் பண்ணியாச்சா நட்டல்ல ஒரு நாள் அவமரி அடிக்கാൻ பண்ணு മനസ്സിലായോ நமக்கு ஒரு ரவுண்ட் 10 ரவுண்ட் அடிச்சிட்டு மீட்டிங்கும் கழிச்சோம் ஆட்காரே இருந்தாங்க இன்ன வார அடிக்கும் அல்லதன நாளைக்கு வார ஹைட் வந்து கன்ஃபார்ம் ஆகும் ப்ரோ ப்ரோ எப்படி ப்ரோ இந்த சிட்டி எப்படி ப்ரோ ஓகே நான் இவனை வந்து அடிச்சிரறேன் தாழ ஒரு வண்டி வந்தல்ல தாழ ஒரு வண்டி வந்தல்ல അതാസംസാരിക്കണം നിങ്ങളുടെ കളറ് പർപ്പിൾ ആണോ പിങ്ക് ആണോ എടാ നീ അവിടെ നേരത്തെ ബുൾസ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാ മുട്ടക്കുത്തി അവളോട്ട് നിനക്ക് ബുൾസയല്ല ഇപ്പൊ തരാം കണ്ടാ നീ അവിടെ ഇരി ഇമോട്സില് സറണ്ടർ ഇടറാ കുട്ടാ
നമ്മളെ പറ വാക്കുകള് ശ്രദ്ധിക്കാം മെയിനായിട്ട് കേട്ടോ. ഇല്ല നിങ്ങൾ ഇത്ര വലിയ ടീമാണെന്ന് അറിഞ്ഞില്ല കേട്ടോ, സോറി കേട്ടോ. ഓ നമ്മളത്ര വലിയ ടീമൊന്നും അല്ല, നമ്മളൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ളവരെ ചൊറിഞ്ഞ് നമ്മളെ വെറുതെ വിടുവോ അത്രേ ഉള്ളൂ. അതെ കേട്ടോ, ഈ ഇമോട്സിൽ എത്രാമത്തെ വല്ല അറിവുണ്ടോ? സെർച്ച് സെർച്ച് ഇമോട്ട് ചെയ്താ മതി, സെർച്ച് ഇമോട്ട് ചെയ്യ, സെർച്ച് ഇമോട്ട്. നീ പുതിയ എന്താ പറഞ്ഞേ? ഓ ഞാൻ അറിയത്തില്ല ബ്രോ. തലമണ്ട അടിച്ചപ്പോ സറണ്ട് അടിക്ക, സറണ്ട് അടി. വണ്ടി വെളിയിൽ കിടപ്പുണ്ട്, പോയിക്കോ. റാമ്പിലും നിന്റെ ആൾക്കാര് വിട്ടോ വിട്ടോ. അവനോട് സറണ്ടർ കഴിഞ്ഞ അവനെ അറിയത്തില്ലെന്ന്. അവൻ ആര് പറഞ്ഞു കൊടുത്തു മൂന്ന് വട്ടൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? ഹലോ കേക്കാവോ? ഇതാണ് എസ് ടി ആണോ? ബാക്കിയെല്ലാം ചലഞ്ച് കഴിഞ്ഞു ചലഞ്ച് 9 kill വരെ എടുത്തിടാം. അവനൊരു 10 or 3-4 മിനിറ്റ് സറണ്ടർ അടിക്കുമ്പോണ്ടും അവനത് പറഞ്ഞു കേൾക്കാൻ പറ്റത്തില്ല. നമ്മള് നോർമലി ഒരു പെട്ടെന്ന് സംഭവം വിടാനാണ് അങ്ങനെ പറഞ്ഞു വെച്ചത്. ഓ മനസ്സിലായടാ, പക്ഷെ നമുക്ക് ഇപ്പം ഒരു 2 സിറ്റുവേഷൻ നിക്കണ്ടാ, അതാണ് വിഷയം. മനസ്സിലായ? അതാണ് ഇത്ര ഡിലേ ആയത്. സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതാണ് സംസാരിച്ചോട്ടെന്ന് ചോദിച്ചത്. ബ്രോ നമ്മൾ എന്തായാലും കുറെ നേരം ഡിലേ ആയിട്ടോ, നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ച് അല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് വന്നോട്ടോ, ഒരു കാര്യം. എഡ്യൂക്കേഷൻ ഒക്കെ ഒന്ന് പഠിപ്പിച്ചിട്ട് വിട്ടാ മതി. അവ ജി അടിച്ചിട്ടില്ല തോന്നുന്നുണ്ട്, ജി അടിച്ച് ഈമസോന്റെ സമയമായി. ഒരു മണിക്കൂർ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു, അറിയാലോ. അവിടെ ബാക്കി എല്ലാവരും പോയി, ഈ വണ്ടി മാത്രമേ നമ്മള് പോവാണ്ട് നമുക്ക് അതുണ്ടോ?
ഹലോ തോമസ് അതിന്റെ ഇടയില് ചെറിയ ഇത്രയും പേര് ഇവിടെ കാവലിക്കണ്ടോ ആ എസ് എന്നെ മാത്രം നിർത്തിയാ മതി കേട്ടാ ഞാൻ വന്നപ്പോ കണ്ടു ഞാൻ കണ്ടു ഞാനും കണ്ടു അവന്മാരുടെ ഇവര് ഒരു വണ്ടിയിൽ എത്ര പേര് എട്ട് പേരാ പറഞ്ഞ പിങ്ങിന്റെ അവിടെ ആളുണ്ട് സംസാരം ഇതായി അതാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവന്മാരെ സൈഡിൽ നിന്ന് മറ്റവൻ എഴുന്നേറ്റോ ആ മറ്റവൻ എഴുന്നേ അവനെന്തി അവനെന്തി മറ്റവൻ അടിച്ചിട്ടോ അവൻ റീസ്പോൺ അടിച്ചോ റീസ്പോൺ അടിച്ചു അവൻ വന്നാലേ അറിയാൻ പറ്റുള്ളൂ അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറയൂടെ അവനോട് വന്നിട്ട് ഓ അപ്പൊ മുകളിൽ പുറത്ത് വേറെ ഇ എം എസ് വന്നിട്ടുണ്ടോ ആകെ ഒരാളെ വന്നുള്ളൂ അവനെ മുട്ടക്കറി ഉണ്ടാക്കിട്ട് അവനെ പറഞ്ഞോ മാസ്റ്റർമാരോട് പോവാൻ പറഞ്ഞിരുന്നോ ഈടനോടും കൊല്ലിയിടനോടും മാസ്റ്റർമാര് പോയിട്ടില്ല മാസ്റ്റർ ഹലോ കേക്കണ്ടോ കേക്കാം കേക്കാം
പിന്നെ വിടുവാണോ? അല്ലല്ല ഇവിടെ ഇവിടെ നിർത്തുക, ഇവിടെ നിർത്തുക, ഇവിടെ നിർത്തുക. സെറണ്ടർ നിനക്ക് അറിയില്ലേ? സ്പെല്ലിംഗ് വേണോ പറയണോ മോനെ? സ്പെല്ലിംഗ് വേണോ? സ്പെല്ലിംഗ് പറഞ്ഞു വിടറാ. ജസ്റ്റ് മിസ്സിനാണ് നിങ്ങൾ തന്നെ വേണ്ടായിരുന്നു ഞാൻ ഇട്ടേനെ പറ്റി. എന്താ ചെയ്യാനടാ, സാരല്ലടാ, അവന് ആർക്കും ഒരിത് പറ്റും കേട്ടാ. ഞങ്ങൾക്ക് ഈ ട്രെയിനർ കൈ വെച്ച് കഴിഞ്ഞാൽ അടിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, അതാ പ്രശ്നം. എന്തോ ചെയ്യാൻ പറ്റും, ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. സ്വിച്ചിനെ സ്വിച്ചിനെ അറിയത്തില്ലായിരുന്നു തൊട്ടാ പൊട്ടു എന്നുള്ളത്. നിന്റെ പേരെന്താ? ബുൾസയോ എന്താ നിനക്ക് വേണ്ട? എന്താ ബുൾസയോ ഓംലെറ്റ് എന്നാ വേണ്ട? അല്ല ഇപ്പഴല്ല, നീ നേരത്തെ എന്താ സംഭവം? ബുൾസയ്യോ പറഞ്ഞു അവന് എന്തോ മുട്ടക്കാരണ്ടാക്കുന്ന അവര് ജീതരം എന്നൊക്കെ പറഞ്ഞതും അത് കിട്ടുന്ന വിടാന്നോ? പിന്നെ ഓംലെറ്റ് അടിപ്പിക്കാൻ കൊണ്ടുപോകണോ? അവനെ കഴിപ്പിക്കില്ല ബാത്റൂമിൽ, മറ്റവൻ എക്സ്പീരിയൻസ് കൂടുതലാണ്. കഷ്ടമുണ്ടോ താഴോട്ട് വന്ന് ജയിപ്പിക്കടാ. കൂടെ പോടാ, കൂടെ പോ. വരി പോയില്ലേ? ഓ ഉണ്ടുണ്ട്, അകത്തല്ല. നന്നായിട്ട് ക്ലീൻ ചെയ്യിപ്പിച്ചോ, ഇനിയിപ്പൊ അടുത്തൊന്നും കിട്ടിയൊന്നും വരില്ല. ഓ ഫുള്ളട്ടിരിക്കും. ബാബു എന്ത്? ബാബു അല്ല കക്കൂസ് കഴിപ്പിക്കുക, എന്നിട്ട് മുട്ടക്കരണ്ടിരിക്കുക, എന്നിട്ട് തിന്ന് ഞാൻ വന്നെ പോയിരിക്കുന്നു. മനസ്സിലായോ? വന്നിട്ട് പോയതാരിക്ക് പിന്നെ ഒന്ന് നിങ്ങക്ക് ആർക്കെങ്കിലും വേണോ? പറ എത്ര എണ്ണം വേണം? എല്ലാവർക്കും വേണോ? എല്ലാവർക്കും എത്ര പേരുണ്ട്? എത്ര പേർക്ക് വേണോന്ന് പറഞ്ഞു? ഗെയിം ആണെങ്കിലും മാനസികാവസ്ഥ പറയാൻ പറ്റില്ല, ഒരു പരിധി വരെയല്ലേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചെറിയ
കഴിഞ്ഞ ഇവന്റെ 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 മുട്ട മുട്ട ഇത് കഴിഞ്ഞ ചുരി എന്നിട്ട് ബാക്കി ബാക്കി എന്നാ ചെയ്യേ ടാ ബുൾസൈ ഉണ്ടാക്കി കഴിഞ്ഞ വാ ഇനി ഇപ്പൊ അടുത്ത ബാക്കി പരിപാടിക്ക് പോടാ ഇനി ബുൾസൈക്ക് വേണ്ട നീ ഇത് ചെയ്യല്ലേ കേട്ടോ ബുൾസൈ വേണ്ട ടൈമിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക മറ്റൊരാളോട് ചോദിക്കാൻ നിൽക്കരുത് കേട്ടോ അല്ല ഇതുപോലെ അങ്ങനെങ്കിൽ അങ്ങനെ എടാ ഇവനെ താഴത്തെ 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 പാത്രം താഴത്തെ പാത്രം കൊണ്ടുപോകും പാടാ പാടാ ഓ നീ കൊണ്ടുപോകും ഞാൻ വേറെ ഏതെങ്കിലും പാത്രം കൊണ്ടുപോകും പാടാ 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 മനെ താഴോട്ട് ഇതാ ഇങ്ങോട്ട് 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 വാ ആ നിനക്ക് ഒരു ഒരു വിസിറ്റിംഗ് കൂടെ ആയിക്കോട്ടെ ഗ്യാങ് ഹൗസ് ഒക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ പൊക്കോ ഇതാണ് നിനക്ക് കഴുകാനുള്ളത് കഴിയുക ഓ പറടാ പറടാ ഏതാ സെറ്റപ്പോ ജസ്റ്റ് ഒരു ഒരു ഇതങ്ങോട്ട് എടുക്കുക ഒരു എന്താ പറയാ നീ ഇങ്ങോട്ടിലും ക്ലീനിങ് എന്നുള്ളത് കൊടുത്താൽ മതി വരും ചിൽ നീ റിലാക്സ് ആയിട്ട് നന്നായി ചെയ്താൽ മതി കേട്ടോ സമയമുണ്ടോ ഒരു ദിവസം വേണ്ട നമ്മൾ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയല്ല നമുക്ക് മനസാക്ഷിയൊക്കെ ഉണ്ട് എല്ലാവർക്കും എടാ ജസ്റ്റ് ഇമോട്ടിൽ കേറിട്ട് ക്ലീൻ കൊടുത്താ ക്ലീൻ ഒന്ന് സെർച്ച് ചെയ്താൽ മതി വളത്തീപ്പൊരി ഓ അത് മതി നീ അത് ചെയ്താ മതി കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ് 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 ഇനി മേളിൽ ചെല്ലുമ്പോ എന്നെ പോലെ ആയിരിക്കത്തില്ല ബാക്കിയുള്ളവര് നീങ്ങി വാങ്ങി എങ്ങനെയാണെന്നുള്ളത് നീ ഹാൻഡിൽ ചെയ്തു കേട്ടോ നിന്റെ സോൺ അല്ലേ പേര് നീ പുതിയ ഉണ്ടോ ഇവിടെ കൊറേ നാളുണ്ടോ അടിപൊളി ചെക്കനെല്ലാം ചെയ്തിട്ടുണ്ടോ അനുസരണുള്ള പയ്യനവാ വെളി വന്നിട്ടുണ്ട് വെളി വന്നിട്ടുണ്ട് വെളി വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അവൻ ഇഎംഎസിനെ പൊങ്ങി ഇഎംഎസ് തിരിച്ചു പോകുമ്പോ അവനെ കൊല്ലുക കത്തിക്കുക കേട്ടാ ഇവിടെ നിക്ക് ഇവിടെ സാറിന്റെ അടുത്ത് സാറിന്റെ അടുത്ത് ഞാൻ വന്നോളാം മാറി അടിക്കല്ലേ അടിക്കല്ലേ ഒരു കാര്യം ചെയ്യോ ആ വണ്ടി ഒന്ന് ആ വണ്ടി ഒന്ന് ബാക്ക്ഗ്രൗണ്ടിലോട്ട് ആക്കിയിട്ട് അടിക്കുവോ ഇഎംഎസ് ഓട്ടം ഓക്കേ ഓക്കേ ഇത്ര ഓക്കേ എടാ എന്ത് പരിപാടിയാ കിണ്ണ കാണിച്ചേ കിണ്ണ പറഞ്ഞല്ലേ അടിക്കല്ലേ അടിക്കല്ലേ ശരി കത്തി ശരി കത്തി കത്തി ശരി മതി 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 സോറി മാസ്റ്ററെ ഞാൻ അത് കേട്ടില്ല ആ അടിച്ച് ഓ ഓ എടാ എടാ ഫൈറ്റ് അടിച്ച് എടാ ഫൈറ്റ് അടിച്ച് സത്യത അജസ്റ്റ് അല്ല ഫൈറ്റ് അടിച്ച് ഫൈറ്റ് അടിച്ച് അവനോട് ഒരു കാര്യം ചെയ്യ് ഒരു ഡൗട്ട് വെക്കാനാണ് ഇഎംഎസ് മറ്റേ അഡ്മിനോളി റാബി കത്തിങ്ങന ലൈവ് തല്ലണന്നില്ലേ ഓ ഉണ്ട് 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 ഇനിയിപ്പോ നമ്മള് വെളിയിലിറങ്ങി കഴിഞ്ഞാൽ അവന്മാരടിക്കാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവരടിക്കാൻ വരും
അല്ലാന്നുണ്ടെങ്കിൽ അവര് ഹൈ ടീമിനെ വിളിക്കും, മനസ്സിലായോ? നമ്മളിപ്പോ നമ്മള് സെറ്റ് ആവുക, നമ്മൾ ഇറങ്ങുക പുറത്തേക്ക്. അവർക്ക് അവിടെ സിറ്റുവേഷൻ ആടാ. ചോദിച്ചിട്ട് കഴിഞ്ഞ വരാനാ പറഞ്ഞവരോട്. ഇനിയിപ്പോ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വെള്ളി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ അറിയാം. ഇപ്പം അമ്മാരുടെ ഒരു അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഷെൽബിയിലെ, മറ്റേ ടോം ഷെൽബിയുടെ ടീമിന്, എംസിയിലെ. അവന്റെ പേര് സോണ്, സോണ്. ഫുഡ് ഉണ്ട് രണ്ടെണ്ണം അവൻ വിളിച്ചിട്ട് സോറി ബ്രോ അറിയാണ്ട് പറ്റിയാണോ കട്ടായിട്ട് പോയി. അയ്യോ അവൻ എടാ, ഒരു കാര്യം ചെയ്യാലോ, സെറ്റ് ആയില്ലേ വണ്ടി എടുത്തേ, വണ്ടി എടുത്ത് നേരെ മുതുക്കൂട്ടെ. വണ്ടി എത്ര വണ്ടി വേണോ, എത്ര വണ്ടി, എല്ലാ വണ്ടിയും വേണോ? ഒരു കാര്യം ചെയ്യ്, നൈസരിന്ന് പുറത്തിട്ട് ഇക്കി വിളിച്ചോ ചേട്ടാ, ആ വീഡിയോ ആ ഒരു പാട്ട് കട്ട് ചെയ്തിട്ട് കൊക്കനെല്ലാം വണ്ടി എടുത്തോ. എടാ കൊക്കന് ചോദിക്കാൻ ഒരു മൂന്നെണ്ണം എടുത്തോ. ജോജി ഈ വണ്ടി വന്നടാ, ഒന്ന് എടാ ഫുഡ് ഉണ്ട് രണ്ടെണ്ണം തന്നറ. എടാ ആരെങ്കിലും ഫുഡ് ഉണ്ട് രണ്ടെണ്ണം തന്നറ. ഈ വണ്ടിയിൽ ഒരെണ്ണം തരുമോ? രണ്ടര മൂന്നരണ്ണം അത് മതി. എല്ലാരും എടുത്തില്ലേ?
വണ്ടിയിലുണ്ടല്ലോ. എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, എന്റെ കീ ഇല്ലടാ. കീ അല്ല, അൺലോക്ക് ആണ് ഇപ്പോ. ഒരു നാളിനെടുത്തോ ഇതെങ്ങനെയാണ്? നാല് കൊക്കിനെടുത്തോ? കേ 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 നാലെണ്ണോ? നാളിനെടുത്തോ? നാളിനോ നാല് നാല് വെച്ചെടുത്തോ? വാറില്ലല്ലോ, വാറാകുമ്പോ ബാക്കി എടുക്കാം. ബാക്കി ക്യാഷ് അങ്ങനത്തെ ആവശ്യമായ ഐറ്റംസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വേറെ എവിടെയും കൊണ്ട് വെക്കാം, മനസ്സിലായാ? ഇതിനകത്ത് എനിക്ക് പെറ്റിന്റെ വരുന്നുണ്ട്. ആരെങ്കിലും നാലെണ്ണം എടുത്തു തന്നെ മാസ്റ്റർ, ഒരു നാലെണ്ണം എനിക്ക് എടുത്തരുവോ? അല്ലടാ, എന്റെ പെറ്റിന്റെ അത് സെയിം ഇതിൽ തന്നെ കിടക്കണം, മാറ്റിയിടണം. ഫുഡ് കൊടുത്തരുവോ? എന്തുവാടാ ഗ്യാങ് വണ്ടി ഇവിടെ മൂന്നെണ്ണം പുറത്ത് എടുക്കണ്ടല്ലോ, ഉള്ളി എടുക്കണ്ടല്ലോ. എന്തത്? ജോജി കേറിയോ? എടാ വണ്ടി ആ വഴി ഇട്ട് പോവരുത്, കാരണം സ്വന്തം വണ്ടി അല്ല ഒരാളകയിലിരിക്കണത്. ജസ്റ്റ് എല്ലാരും ഒന്ന് കറങ്ങി പോകും, അപ്പൊ അടിക്ക് വരും. വരുമ്പോ നമുക്ക് അടിക്കണം. എംസി ഉണ്ടവിടെ, അവന്മാര് മാറിക്കോ. വണ്ടി എന്ത് വരുന്നുണ്ടോ? വരുന്നുണ്ട് വരുന്നുണ്ട്.
സീറ്റ് ബെൽറ്റ് എടുക്കാൻ മറക്കേ, സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കല്ലേ. ഫിറ്റിംഗ് ഉണ്ടാവല്ലോ ഇല്ലല്ലോ. നിങ്ങൾ എവിടെ എല്ലാരും ഒതുക്കി വന്നിട്ടുണ്ട്. ഞാൻ ബെൽറ്റ് ആരും മരിക്കല്ലോ കേട്ടോ, ഓൾറെഡി ആള് കുറവാ. റാബി എന്റെ കൂടെ ആരൊക്കെയാ? എന്റെ കൂടെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഹലോ, എന്റെ കൂടെ ആരും ഇല്ലടാ, ആരും ഇല്ല. എന്റെ കൂടെ ആരും ഇല്ലടാ, ഒറ്റയ്ക്ക. If you can run but you can't hide, endu tag la kera map call okke kettu pettana idana maasam eda rabbit odu therathu kera ta moonu irikku vandi kanna oral irangi enathu kera ta moonu irikku vandi na arendum kera enathu aa adhe moonu kettittu madhi ടീഷർട്ട് എടാ ഒരു ഫോട്ടോ എടുത്തിട്ടാ ചുമ്മാ ലോപ്പിച്ചിട്ട് നമ്മള് എം ജി ചെയ്യണ ഫോട്ടോ ഫോട്ടോ എടുക്കണല്ലേ. അമ്മര് വരണ്ടേ? അമ്മര് എവിടെയാന്ന് അറിയണ്ട? നമ്മളുണ്ട് അമ്മാരില്ലെങ്കിലും. അതെ വന്നോളൂ, പോരുന്നു ഒരു യുദ്ധത്തിന്. ഭയന്നു ഹലോ ലീഡറിനെ ആദ്യം തിരിക്കും, ലീഡറിനെ നമ്മൾ തിരിക്കും, ജയ്മോനെയും തിരിക്കും. ഓ എന്തൊരു ഓ എന്തൊരു ഞാനാമേ ആര് അമ്മേ ഒന്ന് മുന്നിലേക്ക്.
ആർക്കട്ട അടി അമ്മാരാണോ അത്? അമ്മാരും എ സി ടിയും തമ്മിലായെന്ന് തോന്നുന്നു. എങ്ങനെയും നടക്കുവോ? എല്ലാം നടക്കുവോ? അയ്യോ, ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് നോ. ചില എന്നാണ് സീനെ തപ്പിയെടുക്കുക, നമ്മളിവിടെ നോക്കി വെക്കണ. ഇവിടെ ഇവിടെ സീനെ തപ്പാൻ ഇവിടെ നടത്ത കാര്യമോ? റാബി, ഞാൻ കറുത്ത വണ്ടിയുടെ പുറകെ പോണേ. ഞാൻ കറുത്ത വണ്ടിയുടെ വേണ്ടാത്ത വണ്ടി പോവാ
വണ്ടി ഞാൻ പോയി സംസാരിച്ചില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. എടാ കേക്കാവോ, ഇവന്മാരെ വായിൽ വരണ്ട അവനെ കുത്തണ്ടല്ലോ. എവിടെ 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 വണ്ടി എവിടെ റാബി എവിടെ ഇറക്കാൻ മുതുകിന്റെ ഫ്രണ്ടില്. ഇവിടെ നമുക്കങ്ങെടുത്താലോ വെറുതെ ഏത് ആ നമുക്ക് നമ്മൾ എങ്ങെടുത്താലോ അരി അമ്മർക്ക് ലീഡറിനെ പിടിച്ചോണ്ട് വന്നതിന്റെ ഇത് വില പോലും ഇല്ല അമ്മാർ. സംഭവം അമ്മര്ല്ല അമ്മർ കൂട്ടുള്ള ഉള്ള ഗ്യാങ് മുഴുവൻ അവന്മാരിട്ട് പട്ടം പൊതിഞ്ഞല്ലേ. ആ അതാണ് അതാണ് ഞാൻ പറഞ്ഞേ. ആ പൊതിയില് കാരണം എനിക്കിവിടെ കത്തിയിട്ട് നിക്കാൻ വയ്ക്കും. പിന്നൊരു കാര്യം പിന്നൊരു കാര്യം ഇന്നലത്തെ ഓപ്ഷൻ ആരെ വിളിച്ചെന്നറിയോ? അത് ചോദിക്കണേ. ഏത് ആര് വണ്ടി അതാര വിളിച്ചു? ഗ്യാങ് വണ്ടി എവിടെ പേടി എന്തോ ഇമ്പോണ്ട് ചെയ്തിട്ടേക്കുന്നു. എന്നെ ആരെങ്കിലും പിക്ക് ചെയ്തോണ്ട് പോടെ ഇവിടെ നിന്ന് കത്തുന്ന് വണ്ടി കയറ് വാ നമുക്ക് ടീം വിളിക്കാം. അവന്മാർ വരത്തില്ല. ഒരാളുടെ പേരുണ്ടോ ആള് കേറ്റിയ മൂന്ന് പേരുണ്ടോ? മൂന്ന് വന്നിട്ടുണ്ടെങ്കിൽ വായി വണ്ടി വാ. ആ
അപ്പോൾ നമുക്ക് ചെറിയൊരു വീഡിയോ ഉണ്ട്, നമ്മുടെ അബു നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഒന്ന് കാണാലോ.
THT please call and spark your fire taken on the spark your fire down. നിങ്ങൾ വരാൻ സമയമുണ്ടോ? സമയം എടുക്കുവോ? ഇല്ലല്ല, വന്നിട്ടേ വന്നതേ. ഗ്യാങ് ആയിരിക്കും മാസ്റ്റർ, പുതിയ ഗ്യാങ് വല്ല അപ്ലൈ വല്ല. ഇവിടെ വന്നിട്ടാ. ഓ, ഇവിടെ അപ്പൊ ഫയൽ കുറെ പൊങ്ങും. എസ് എൻ ജിയില് കഴിഞ്ഞ പ്രാവശ്യത്താ, കഴിഞ്ഞല്ലേ മുമ്പത്തെ പ്രാവശ്യത്താ. ധ്രുവത്തിലുള്ള കേരളത്തിലുണ്ടോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ലൈവ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. സോ